സൗദിയിൽ എങ്ങനെ ലൈസൻസ് എടുക്കുക, എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളൊരു ചെറിയൊരു വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അപ്പോയിൻമെൻ്റ് ആണിത്. ഇത് അപ്പോയിൻമെൻ്റ് അതിൻ്റെ ഡീലൊരു ടോക്കൺ കേട്ടോ. അപ്പോയിൻമെൻ്റ് നമ്മൾ ആദ്യം ഓപ്ഷനിൽ കയറിയാണ് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്. അതിന് ശേഷം നമ്മളൊരു വീഡിയോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ലൈസൻസ് എടുക്കാൻ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ലൈസൻസിൻ്റെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത്, ഇന്നിപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഫീസ് അടക്കണം, പിന്നെ അതേമാതിരി അതിൻ്റെ ഒരു ഷെഡ്യൂള് കാര്യങ്ങളായിട്ടൊരു ഫോം കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിനൊരു പോവാണ് ഇപ്പോൾ. ഇന്നലെ തൊട്ടേ നമ്മൾ വീഡിയോ എടുക്കാൻ, പക്ഷെ ഇന്നലെ നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാനൊരു പ്ലാൻ വന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വരും. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോയിൻമെന്റ് എടുക്കണം. നമ്മളെ അപ്ഷറിൽ കയറിയാണ് നമ്മൾ അപ്പോയിൻമെന്റ് കാര്യങ്ങൾ എടുക്കണം. അതിൻ്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങളുണ്ട്. അല്ലാണ്ട് നമ്മളിങ്ങനെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ അപ്പോയിൻമെന്റ് എടുത്തിട്ട് നമ്മൾ ഏതാണ് പ്ലേസ് വേണ്ടിയെന്നൊക്കെ പ്ലേസ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. അവിടെ ചെന്ന് കാണ്ടി നമ്മൾ അപ്പോയിൻമെന്റ് കാണിച്ചു കൊടുക്കുക കൗണ്ടറിൽ. കൗണ്ടറിൽ കാണിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ടോക്കൺ തരും. ആ ടോക്കണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടോക്കൺ വിളിക്കുമ്പോൾ ചെല്ലുക. അപ്പം നമുക്കൊരു സീൽ അടിച്ചു തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ടോക്കൺ തരും, അതിനും വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സിൽ കയറ്റും. അപ്പം നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിലിങ്ങനെ ആഡ് ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് നോർമലൊരു വീഡിയോസ് നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം, ലൈസൻസ് എടുക്കാൻ പോകുന്ന സ്ഥലമാണ്. ഇവിടെ അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. എന്നാ അറിയാലോ, കുറേ വണ്ടികൾ കാര്യങ്ങളുണ്ട്, കുറേ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര തിരക്ക് കാര്യങ്ങൾ. ഇതിപ്പോൾ ജിദ്ദ നോർത്ത് അങ്ങനെ എന്തോ ആണതിൻ്റെ പേര്, ജിദ്ദ നോർത്ത് ഡ്രൈവിംഗ് സ്കൂൾ അങ്ങനെ എന്തോ. നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ ഒരു സംഭവം കാർ ഡ്രൈവിംഗ് ഉണ്ടാവും. പിന്നെന്താണ് അതിൻ്റെ ഉള്ളിലൊരു സെറ്റപ്പുകളൊക്കെ പറഞ്ഞാൽ ഫുള്ളായി എടുക്കാൻ പറ്റില്ല, ക്യാമറ എടുക്കാൻ പറ്റില്ല, ഇറങ്ങണം. ഇത് നമ്മളൊരു എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ടെസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കൊരു ഇതുണ്ട്. ഇതാണ് നമ്മളെ ഡ്രൈവ് ചെയ്ത വണ്ടി. വന്നുകൊണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന് ഡ്രൈവ് ചെയ്യിപ്പിച്ചു. എന്നിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഓടിച്ചാൽ കഴിയുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ക്ലാസ്സാണ് നമുക്ക് തരിക. അപ്പോൾ പിന്നെ നമ്മൾ ഈ ടോക്കണും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ നേരെ ഫീസ് അടക്കണം. ആ ടോക്ക് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫീസ് അടക്കണം. ഫീസ് പറഞ്ഞാൽ 690 റിയാലിറ്റിയാണ് വരുന്നത്. പിന്നെ വേറെ എന്തൊക്കെയോ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ടോക്കൺ വിളിച്ച് നമ്മൾ പോയിക്കൊണ്ട് ഫീസ് അടച്ച് അതിനുള്ള ഫുള്ള് അവിടെ തന്നെ പേയ്മെൻറ്റ് അടക്കണം. നമുക്ക് ഓൺലൈനിൽ ആയിക്കൊണ്ട് അടക്കാൻ കഴിയില്ല. നമ്മൾ പേയ്മെൻറ്റ് ഓൺലൈനിൽ ആയിട്ട് അടക്കാൻ കഴിയില്ല. നമുക്ക് ഇവിടുന്ന് തന്നെ പേയ്മെൻറ്റ് അടക്കാം. അങ്ങനെ ഗൈസ് ബില്ല് അടച്ച് പോകുന്നു. ഇനിയിപ്പോൾ ടെസ്റ്റ്, രണ്ട് ക്ലാസ് ടെസ്റ്റ് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു ഫൈനൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു പാർക്കിംഗ് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡേ ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്നാണ് ഫസ്റ്റത്തെ ക്ലാസ് വരുന്നത്. ക്ലാസ് നമുക്ക് ഓൺലൈനിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറ്റും. അതേമാതിരി നമുക്ക് എന്താ അപ്പോൾ പ്രസൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ പ്രസൻറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫുള്ള് പാകിസ്ഥാനികളാണ്. അതാണ് നമ്മൾ ആ ഷെഡ്യൂളിൻ്റെ ഒരു പേപ്പർ കാര്യങ്ങളുണ്ടാവും. ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുക, ക്ലാസ്സുകൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുതരും, കേൾക്കുക. അപ്പോൾ ഇത് ഓലിങ്ങനെ നമുക്ക് ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് ലേറ്റൊക്കെ ഓഫൊക്കെയാണ് പറഞ്ഞു തരുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. കാര്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് വണ്ടി എങ്ങനെയാണ് ഓടിക്കേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫുള്ള് പാകിസ്ഥാനികളാണ് നിറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മളെ QR എന്തോ സ്കാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊരു എന്തോ ഏത് സ്കൂളിലാണോ അനുസരിച്ച് ഉള്ള ഒരു QR ഉണ്ടാവും. നമ്മളെ ഫോണിൽ നമുക്ക് ചെയ്ത് തരും. ആദ്യം നമുക്ക് ചെല്ലണമെന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞു നമുക്ക് കാര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് കാണിക്കുക, QR സ്കാൻ ചെയ്ത് നമ്മൾ പ്രസൻ്റ് ആണ്. പിന്നെ അവിടെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ട്. 1.5 മണിക്കൂറാണ്. ഹിന്ദിക്കാരുണ്ട്, അതേമാതിരി തന്നെ ഹിന്ദിയിലും പറയുന്നുണ്ട്, അതേമാതിരി തന്നെ അറബിയിലും പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങി ക്ലാസ് ചെയ്യേണ്ടി. ഇനി പിന്നെ ഒരു അങ്ങനെ നമുക്ക് രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നുള്ളത്. അപ്പോൾ ഒന്നും അതേമാതിരി തന്നെ സെയിം, ഏകദേശം അതേപോലെ തന്നെ ആ സെയിം ക്ലാസ്സിൽ തന്നെ വന്നുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പോലും പറഞ്ഞു തരുമോ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി. അതിനെ ഒന്നും ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇനി അടുത്ത് പറഞ്ഞാൽ നാളെയാണ് നമുക്ക് കമ്പ്യൂട്ടർ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് കമ്പ്യൂട്ടർ ടെസ്റ്റിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. എത്രാമത്തെ ദിവസം അപ്പോൾ നോക്കിയെന്ന്, രണ്ട് പ്രാക്ടിക്കല ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ കമ്പ്യൂട്ടർ ക്ലാസ് അങ്ങനെ വെച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ 3 വട്ടമാണ് കമ്പ്യൂട്ടർ ടെസ്റ്റ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഇതിൽ തന്നെ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ പാസ്സായി, പിന്നെ പൊട്ടി കഴിഞ്ഞാൽ പിന്നെയും പിന്നെ ഇങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഇതിൽ എല്ലാവരും തന്നെ പാസ്സാകാൻ നോക്കുക. 86 റിയാലിറ്റി വരുന്നുണ്ട് കേട്ടോ പൊട്ടി കഴിഞ്ഞാൽ. പിന്നെ ലാസ്റ്റും ജയിക്കുള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ ഓല് ജയിപ്പിക്കും, അറബികളിൽ ഓല തന്നെ ചെയ്തുതരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് വരുന്നത്. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനാണ് നമ്മൾ പിറ്റേ ദിവസം വന്നത്. പിറ്റേ ദിവസം വന്ന ഇതാ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ഇറങ്ങിയപ്പോൾ ഇതാണ്. വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇല്ലാത്ത ടൈമിന് ഞാൻ വീഡിയോ എടുത്താണ്. പ്രാക്ടിക്കൽ പോലും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുക, അതന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫൈനൽ ടെസ്റ്റ് വരിക. ഫൈനൽ ടെസ്റ്റ് നമുക്ക് ഈ പ്രാക്ടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരും, എന്നിട്ട് നമ്മൾ ഫൈനൽ ടെസ്റ്റ് ബുക്ക് ചെയ്യുക. ഫൈനൽ ടെസ്റ്റ് പോണതിന് മുമ്പ് തന്നെ ഞാൻ എന്താ ഡി മെഡിക്കലും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മെഡിക്കൽ എല്ലാവരും എടുക്കുക, ഹോസ്പിറ്റലിൽ എടുക്കാം, മക്തബിൽ എടുക്കുക, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അവിടുന്ന് എടുത്ത് വെച്ചിട്ട് മെഡിക്കൽ സെറ്റാക്കിയാണ് ഈ കാമമ്മ എടുത്ത് വെക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഫൈനൽ ടെസ്റ്റിന് മുമ്പിനെത്തില്ല. നമുക്ക് 9 ഫൈനൽ ടെസ്റ്റ് വരുന്നത്. ഫൈനൽ ടെസ്റ്റിന് പറയുമ്പോൾ നമുക്ക് വല്ലാണ്ട്
കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഓല അങ്ങോട്ട് റൈറ്റ് ലെഫ്റ്റ് സ്ട്രൈറ്റ് പറയുന്നല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞിരുന്നില്ല. അതാണ് ട്രാക്ക് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇക്കാമിൻ്റെ കാർഡൊക്കെ നിർബന്ധമാണ് കേട്ടോ. കാർഡുണ്ട്, കാർഡ് അപ്ഷറിലായാലും ഒന്ന് വെയിറ്റ് ആവുന്നുള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ടെസ്റ്റ് കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ മെഡിക്കൽ എടുത്ത് ലൈസൻസിൻ്റെ പൈസ അടച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപ്പം തന്നെ ലൈസൻസ് കിട്ടും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് ലൈസൻസ് കിട്ടി. അപ്പോൾ പൈസ ഞാൻ അടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 5 വർഷത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ സ്പോട്ട് ലൈസൻസ് കിട്ടും. ഫൈനൽ ടെസ്റ്റ് നമ്മൾ ആവിന് മുമ്പ് മെഡിക്കൽ മുൻകൂട്ടി എടുത്തുകൊണ്ട് നമുക്ക് വലിയ ഉപകാരമാണ്. അല്ലാതെ മെഡിക്കൽ എടുത്ത് മെഡിക്കൽ നമ്മൾ ഇക്കാമിൻ്റെ സൈറ്റിൽ കയറിയതിന് ശേഷം നമുക്ക് എന്താ പൈസ അടക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മുൻകൂട്ടി എടുത്തുകൊണ്ട് എനിക്ക് ഭയങ്കര ഉപകാരമാണ്. മെഡിക്കൽ എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫൈനൽ ടെസ്റ്റിന് പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്, പൈസ അടച്ച്. എത്ര വർഷത്തിനാണ് വേണ്ടത് ലൈസൻസ്, അതിനനുസരിച്ച് പൈസ അടക്കുക. ഇപ്പം ഞാൻ 5 കൊല്ലത്തിനാണ് എടുത്തിട്ടുള്ളത്. അതെനിക്ക് 200 റിയാല വന്നിട്ടുള്ളത്. പുറത്തടക്കുന്നുണ്ടെങ്കിൽ ചെറിയ പൈസ വരുള്ളൂ, അതിൻ്റെ ഉള്ളിൽ തന്നെ അടക്കുന്നുണ്ടെങ്കിൽ നല്ല പൈസ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇതൊരു 15 ദിവസത്തെ ഒരു പ്രോസസ്സാണ്. അല്ലാണ്ട് 5 ദിവസവും 10 ദിവസം കൊണ്ട് കിട്ടിയിട്ടില്ല. 15 ദിവസത്തിനുള്ളിലാണ് ഈ എല്ലാ പരിപാടികളും വരുന്നത്. ഇപ്പോൾ തീരെ ഓടിക്കാത്ത അറിയാത്ത ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്ലാസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തു എന്നുള്ളൂ. ഓക്കെ.